Hi friends, welcome to Sheeba's Recipes. In the Namaka, Chorin de Vodatil Karika, and the taste title in Adan Gariaya, Ulli Theeyal undakanada, and an ananaka. A pidini made in Yan, Idnu temper the gram, cherry only at the tunder, Natholia Langalanjata, Pasha the tet and diet, cut tea the chitunder, Nipanga Kundamo to Cherada, Tariana Mangilla, Ningalista the Nancy Charnadaka, other la cherry only Ariva Vandangilla, Muruvan at the Stangilla, Angana Vandangilla. Clean chedin is a shama, it no temper, weight of another. Alabaka pilatu anangilla, egg they show you, dunder cup in order, add thunder. Pinacorch tang at the tunder, and a medium size velipola to tang at a mukal pagatola, tidimid the tunder. Measuring cup anangilla, render cup tang under. Adabalatil like a tang at a cumbeda, Uriba and a pacha tang at a cunda, corach and alla to velanya, mutha tang under, lather decan the arikim nulla taste. Pinji tang in the edicator. A pay tang and namaka warth edicana. അപ്പോൾ ഈ തേങ്ങ ഇട്ട് കൊടുത്ത ഇടാൻ വേണ്ടി ഞാൻ നാല് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ അഞ്ച് വറ്റൽമുളകും വേണം അതും നമുക്ക് വറുത്തെടുക്കാനുള്ളത് പിന്നെ നാല് പച്ചമുളക് വേണം അത് നേരെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് വാളൻപുളി വേണം ഒരു നെല്ലിക്ക സൈസ് വലിപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വേണം രണ്ട് നുള്ള് മഞ്ഞൾപ്പൊടി രണ്ട് നുള്ള് ഉലുവാപ്പൊടി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വേണം ആദ്യമേ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാം എണ്ണയൊന്നും ഒഴിക്കാതെ വേണം വറുത്തെടുക്കാൻ അതുപോലെ അടുക്കി പിടിക്കാത്ത പാത്രമൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുമ്പോഴേ ഒരുപോലെ വേണം തിരുമ്മാൻ ഈ സൈസ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപോലെ മൂത്ത് കിട്ടത്തില്ല പിന്നെ ഞാൻ ഈ മുക്കാൽ തേങ്ങ തിരുമ്മിയെന്ന് പറഞ്ഞത് ഒരു മുറി മുഴുവനും പിന്നെ മറ്റേ മുറിയുടെ പകുതി ഭാഗവും അങ്ങനെ ആ തിരുമ്മി എടുത്തേക്കുന്നത് രണ്ട് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക ലാസ്റ്റൊക്കെ ആകുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയാൽ മതി ഇപ്പോൾ ഈ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്നുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് മുളകും കൂടി ഇട്ട് കൊടുക്കാം ഈ മുളക് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ മുളകിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മുഴുവൻ മല്ലി ഇടാം മല്ലിപ്പൊടി എടുക്കാതെ അതുണ്ടെങ്കിൽ അതിട്ടാലും മതി അങ്ങനെയാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്താൽ മതി ഒരുപാട് മല്ലി എടുക്കണ്ട തീയലിന് അതുപോലെ ഈ മുളകും മല്ലിയല്ല ചേർക്കുന്നതെങ്കിൽ പൊടിയും ചേർക്കാം ഞാൻ നേരത്തെ മൂന്നാല് തീയിലിട്ടിട്ടുണ്ട് അതിലൊക്കെ ഞാൻ പൊടിയാണ് ചേർത്തേക്കുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ നാല് ടൈപ്പ് തീയിലിട്ടിട്ടുണ്ട് മുട്ടത്തീയിലും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ തേങ്ങയൊക്കെ ഒരു മഞ്ഞ നിറമൊക്കെ ആയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ ഈ തേങ്ങ ഒരുപോലെ മൂത്ത് വരണം കരിഞ്ഞൊന്നും പോവാതെ വേണം എടുക്കാൻ ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ സമയത്ത് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ പൊടികളെല്ലാം ഒന്നിച്ചെടുത്ത് വെക്കണം ഓരോന്നും ഇട്ട് കൊടുക്കാനായിട്ട് നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും പിന്നെ ഈ മുളകിന് പകരം മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് മുളക് പൊടിയും കൂടെ അങ്ങ് ചേർത്താൽ മതി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി അങ്ങനെയാണെങ്കിൽ ഈ മുളക് എടുക്കണ്ട അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കണം ഈ പൊടികളുടെ പച്ചമണം പോവുകയും വേണം ഈ തേങ്ങ കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളർ വരണം പക്ഷേ കരിഞ്ഞു പോകരുത് കൈയെടുക്കാതെ വേണം നിങ്ങൾ ഈ തീയലിന് വറുത്തെടുക്കാൻ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഈ തേങ്ങയൊക്കെ കണ്ടില്ല എല്ലാം ഒരുപോലെ മൂത്തിട്ടുണ്ട് ഈ ഉള്ളിയൊക്കെ കനം കുറച്ച് തന്നെ അരിയണം നല്ലൊരു ഡാർക്ക് കളർ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒരു ശകലം നേരം കൂടെ ഇളക്കണം ഇല്ലെങ്കിൽ ഈ ചൂടിൽ കിടന്ന് ഇത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ തീയൽ കയ്ക്കും അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് ആറ് കഴിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കണം മുഴുവനും അങ്ങ് ആറണ്ട ഒരു ലൈറ്റായിട്ട് ചൂടിരിക്കുമ്പോൾ അരച്ചെടുക്കാം ഇനി നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ വേണം ഇട്ട് കൊടുക്കാൻ ഈ ജാറിൽ വെള്ളമയം ഒന്നും കാണരുത് ഇനി ഇത് വെള്ളം ഒട്ടും ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ നമ്മൾ ഈ തേങ്ങ വറുക്കുമ്പോൾ ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങിയേക്കും അങ്ങനെ ഇത് നല്ലതായിട്ട് അരഞ്ഞു കിട്ടും അതുപോലെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തേക്കുന്നത് ആ തേങ്ങയുടെ ഓയിൽ ഇറങ്ങിയാണ് ഇത് ഇങ്ങനെ അരഞ്ഞേക്കുന്നത് പിന്നെ ഒരു പാൻ വെച്ചിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതി ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ഒരു വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് തീർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇപ്പം മുളകൊക്കെ ഇവിടെ മൂത്തിട്ടുണ്ട് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ഒരുപാട് വഴറ്റണ്ട ഒരു ശകല നേരം ഒന്ന് വഴറ്റിയാൽ മതി നിറം മാറുകയോ ഒന്നും ചെയ്യണ്ട പിന്നെ നിങ്ങൾക്ക് ഈ ഉള്ളി ഇങ്ങനെ വഴറ്റാതെ വേണമെങ്കിലും തീയലുണ്ടാക്കാം ഈ പച്ചമുളകും ഉള്ളിയും കൂടെ ഒരു ഒന്നോ ഒന്നര കപ്പ് വെള്ളത്തിൽ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ഇവിടെ കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട് നിറം ഒന്നും മാറാൻ തുടങ്ങിയിട്ടില്ല ഒന്ന് സോഫ്റ്റ് ആയിട്ടേ ഉള്ളൂ ഇത്രയും മതി ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം
ഞാനിപ്പോൾ 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താലും മതി, പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഒരു ശകലം കൂടൊക്കെ ഒന്ന് വെന്താൽ മതി. ഒരു 12-13 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിലോട്ട് പുളി ചേർത്ത് കൊടുക്കണം. തീയലിന് പുളി ഒരുപാട് ചേർക്കണ്ട, പാകത്തിന് ചേർക്കാവും. പുളി ഇങ്ങനെ മുന്നിട്ടൊന്നും നിൽക്കരുത്. പുളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്നതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കുറുകിയായിരിക്കുന്നത്. പക്ഷേ ഇനി കുറച്ചും കൂടെ ഉള്ളി വേവാനുണ്ട്. ഈ പുളിയും പിന്നെ ഈ അരപ്പും ഒക്കെ ഈ ഉള്ളിയിലൊന്ന് പിടിക്കണം. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കണം. വെള്ളമാണെങ്കിൽ ഇത്രയും പോരാ. ഇനി ശകലം കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി ഇതിൽ കിടന്ന് കുറച്ചും കൂടെ വേവണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം, അതുപോലെ പുളി നോക്കണം. ശകലം കൂടെ പുളി വേണം, അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞത് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ ചേർക്കാവും. ഓരോ പുളിക്കും പുളി വ്യത്യാസമായിരിക്കുമല്ലോ. ഇതിപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ട് അടച്ച് വെച്ച് ശകലം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലെ തേങ്ങയിൽ നിന്നൊക്കെയുള്ള എണ്ണയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ തേങ്ങയ്ക്കും അനുസരിച്ചും ഈ തീയലിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരാം. ഓയിൽ കുറവുള്ള തേങ്ങയൊക്കെ ആണെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം വരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി. കുറച്ചൊരു കുറുകിയ ചാറോടുകൂടി, ഒരുപാടങ്ങ് ലൂസ് ആവണ്ടേ, എന്നാൽ ഒരുപാടങ്ങ് കട്ടിയാവരുത്. കാരണം ആറുമ്പോഴേ ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകും. നമുക്ക് ചോറിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുന്ന രീതിയിൽ എടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഉള്ളിയൊക്കെ കണ്ടില്ലേ, കുറച്ചൊന്ന് വെന്ത് ഉടഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു തീയലേത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ. താങ്ക് യു.